വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് നമ്മളൊരു ഡി ഐ വൈ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഫേസ് മാസ്ക് ആണ്. അത് കുറച്ച് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫേസ് മാസ്ക് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വെച്ചു എന്നാൽ, പക്ഷേ ഒരു ഫേസ് മാസ്ക് ഇത്രയും ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളൊന്ന് ട്രൈ ചെയ്താൽ എന്താന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഞാൻ ആ ഒരു ഡി ഐ വൈ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. അപ്പോൾ ഇതാണ് സബ്ജാ സീഡ്സ്. എല്ലാവർക്കും സബ്ജാ സീഡ്സ് അറിയാമല്ലോ അല്ലേ. ഫുൾ കറുപ്പ് കളർ ഒരു എള്ളിൻ്റെ പോലെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് ഒരു സ്പൂൺ എടുക്കുക. രണ്ട് സ്പൂണ് പാലെടുക്കുക. അപ്പോൾ എന്നിട്ട് നമ്മളത് ഇട്ടിട്ട് നമ്മൾ കുതിർത്ത് വെക്കണം. 10-15 മിനിറ്റ് ആകുമ്പോഴത്തെ അറിയാമല്ലോ അല്ലേ, എല്ലാവർക്കും നന്നായി കുതിർന്ന് കിട്ടും. സോ കുതിർന്ന് കിട്ടുമ്പോൾ ഏതാണ്ട് ഇങ്ങനെയുടെ പാല് ഫുൾ അത് വലിച്ചെടുക്കും. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അതങ്ങ് അരച്ചെടുക്കണം. നല്ല മിക്സി ആണെങ്കിൽ ഒരു സ്പൂൺ മതി, ഇല്ലെങ്കിൽ രണ്ട് സ്പൂൺ ഇട്ടിട്ട്, രണ്ട് സ്പൂൺ എടുക്കുകയാണെങ്കിൽ 4 സ്പൂൺ പാലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും. ഭയങ്കര ഒരു സ്ലൈമി കൺസിസ്റ്റൻസി ആണ്. പിന്നെന്താ, അത്ര തന്നെ ഉള്ളൂ. എന്നിട്ട് നമുക്കത് എടുത്ത് വെക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നല്ല സംഭവമാണ്. അപ്പോൾ കണ്ടില്ലേ ഇതാണ് സംഭവം. ഇതിൽ വേണമെങ്കിൽ നമുക്ക് എഗ് വൈറ്റ് യൂസ് ചെയ്യാം പാലിന് പകരം, അല്ലെങ്കിൽ സബ്ജാ സീഡ് ജസ്റ്റ് പൗഡർ ആക്കി വെച്ചിട്ട് അത് എഗ് വൈറ്റിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് അങ്ങനെ അപ്ലൈ ചെയ്യാം. ഞാനതേ ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മിക്സിയിൽ അരിയുന്നുണ്ടായിരുന്നില്ല, പിന്നെ ഒരു സ്പൂണും കൂടി ഇട്ട് വീണ്ടും സോക്ക് ചെയ്ത് വെച്ച് അങ്ങനെയാണ് അരച്ചെടുത്തത്. അതിനപ്പോൾ നന്നായിട്ട് കിട്ടി, നന്നായി കാണിച്ചു തന്നില്ല ഞാൻ. ഞാൻ ഭയങ്കര സ്റ്റിക്കി അടങ്ങിയത് പോലെ ഉണ്ടാവും കേട്ടോ, ഐറ്റമോ ടാറ് പോലെയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനൊത്തിരി പ്രോപ്പർട്ടീസ് ഉണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞു വരുന്നത്. എന്തായാലും നമുക്ക് തേച്ചുകൊണ്ട് സംസാരിക്കാം. എന്തായാലും ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ, ഇതൊരു പുതിയ ലിപ്സ്റ്റിക്ക് ആട്ടോ. അതിൻ്റെ റിവ്യൂ ഞാൻ പിന്നെ പറയാം. ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഭയങ്കര സ്റ്റിക്കിയാണ്. ഓക്കെ, പോലെ ഉണ്ടാവും. ഓക്കെ, ഇതെങ്ങനെ ഇനി അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇൻഫെക്ഷൻ, അതായത് ആക്നേക്ക് നല്ലതാണ്, പിംപിൾസിന് നല്ലതാണ്, ബ്രേക്ക് ഔട്ട്സ്, അതായത് എല്ലാം ഒന്ന് തന്നെയാണ്, അതിനെല്ലാം നല്ലതാണെന്നാണ് പറഞ്ഞത്. അപ്പം ഞാനിങ്ങനെ ശരി എന്നാൽ എനിക്കുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ട്രൈ ചെയ്യാണ് കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് വേണമെങ്കിൽ ഈ സീഡ് കുറച്ച് പൗഡറാക്കി വെച്ചിട്ട് അപ്പോൾ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഭയങ്കര ഒരു ഒരു പീൽ ഓഫ് മാസ്ക് പോലെ വരും കേട്ടോ. ഭയങ്കര എന്താ പറയണ്ടേ, ഒന്നും പറയാനില്ല, അത്ര തന്നെ. കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ല എല്ലാവർക്കും. നമുക്ക് അതിൻ്റെ റിസൾട്ട് ആണല്ലോ മുഖ്യം അല്ലേ. അപ്പോൾ എന്തായാലും പിന്നെന്താ, ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ഫ്ലോലെസ് സ്കിൻ ഉണ്ടാവുമെന്ന് പറഞ്ഞിരിക്കുക. അതായത് ഡെയിലി നമ്മളിത് കഴിക്കുക, ഡെയിലി അപ്ലൈ ചെയ്യാന്നല്ല ഞാൻ പറയുന്നത്, ഡെയിലി ഇത് നമ്മൾ കഴിക്കുന്ന, അതായത് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ക്ലിയർ ആക്കുന്ന അത്രയും മിനറൽസും വൈറ്റമിൻസും ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് ഓയിലി സ്കിന്നുകാർക്ക് ഒത്തിരി നല്ലതായിരിക്കും തോന്നുന്നു. പിന്നെ മറ്റേ സ്കിന്നുകാരും കോമ്പിനേഷൻ സ്കിന്നും ഡ്രൈ സ്കിന്നൊക്കെ ഈ പാലിന് പകരം, ഞാനിപ്പോൾ പാലല്ലേ എടുത്തിരിക്കുന്നത്, അതിന് പകരം വേറെ ഒരു ലിക്വിഡ് മെറ്റീരിയല് ഇട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല, എന്തായാലും നമുക്ക് നോക്കാം അതെങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത്. എടുത്തു വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇതിന് ആൻറ്റി മൈക്രോബിയലും ആൻറ്റി ഫംഗലും ആൻറ്റി ബയോട്ടിക് അങ്ങനെ കുറേ എന്താ പറയുക ക്വാളിറ്റീസൊക്കെ ഉണ്ട് ഈ ചിയ, നമ്മുടെ സബ്ജാ സീഡ്സിന്. സോ അത് കാരണം ഇൻഫെക്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ, സ്കിൻ ഇൻഫെക്ഷൻസൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിത്തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. കുറച്ച് കുഴപ്പമില്ല, നമ്മൾ കുറച്ച് നീറ്റായിട്ട് ടൈം എടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. മുടിയൊക്കെ ഒന്ന് സൂക്ഷിച്ച് വെക്കട്ടോ, കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യണം. ഞാൻ എന്തായാലും ഡ്രസ്സ് ചീത്തയാവും, ഞാൻ അതിന് വേണ്ടി ഇട്ടല്ല. എന്തായാലും ഞാൻ ആ കുരുവിൻ്റെ മുകളിലൊക്കെ ഒന്നും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യാണ്. പിന്നെ ബ്ലാക്ക് ഹെഡ്സ് പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്, ഒരുവിധം എല്ലാ പിമ്പിൾ ടൈപ്പിലുള്ള എല്ലാം ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ പോകുന്നതാണ് പറഞ്ഞിരിക്കുക. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, ഇതെൻ്റെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. എന്തായാലും 2 ദിവസം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാര്യം പിടി കിട്ടുമല്ലോ. അപ്പോൾ എന്തായാലും ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല വലിയാൻ തുടങ്ങി കേട്ടോ, ഒത്തിരി വലിയാൻ നിൽക്കണ്ട, അത്യാവശ്യം നന്നായി വലിയുന്ന സമയത്ത് നിങ്ങൾ, കാരണം തൊട്ട് കഴിഞ്ഞാൽ അത്ര ഡ്രൈ ആയ പോലെ തോന്നില്ല, കാരണം കുറച്ച് സ്റ്റിക്കി അല്ലേ. ഈ ഭാഗത്തൊക്കെ കുറച്ചുള്ള ഭാഗത്തൊക്കെ ചെറിയൊരു ലെയറുള്ള ഭാഗത്തൊക്കെ നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ ഉണങ്ങിയോ എന്നുള്ളത് അറിയാം. പക്ഷേ നന്നായി വലിയുന്ന ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ പോയിട്ടങ്ങ് വാഷ് ചെയ്ത് കളയുക. ഓക്കെ, ഇതുപോലെ ഒന്നെങ്കിൽ നന്നായി മുറുക്കി വലിച്ചെടുത്ത് കഴിഞ്ഞാൽ, അത് സ്പൂൺ കേട്ടോ, ഒരു വുഡൻ സ്പൂണാണ്, ഞാൻ ഈ ഡി ഐ വൈ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പൂണാണ്, അത് വെച്ച് നന്നായിട്ട് അമർത്തി അമർത്തി എടുത്താൽ വരും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. വാഷ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, പയറുപൊടിയോ കടലമാവോ വല്ലതും വെച്ചിട്ട് വാഷ് ചെയ്യണം കേട്ടോ. കുറച്ച് തരിതരിയുള്ള എന്തെങ്കിലും വെച്ചിട്ട്, അല്ലെങ്കിൽ അരിപ്പൊടിയോ വല്ലതും വെച്ചിട്ട് സോപ്പൊന്നും വെച്ച് വാഷ് ചെയ്താൽ പോവില്ല തോന്നുന്നു. കാരണം അത്രയും സ്ലൈമൊക്കെ ഇല്ല, ഇങ്ങനെ എടുത്ത് കളിക്കുന്ന സാധനം അതുപോലെയാണ്. കുറച്ച് പറ്റി പിടിച്ച് കഴിഞ്ഞ് എടുത്ത് കളയാൻ കുറച്ച് പാടാണ്. അതാണ് അപ്പോൾ അത് കാരണം എന്താ എനിക്ക് കിട്ടിയ ഇത്, എന്തായാലും ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക്
പിമ്പിളൊന്നും മാറുമൊന്നുമില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് വേണമെങ്കിൽ മാറുമെന്ന് വേണമെങ്കിൽ നോക്കാം. അത് അത്യാവശ്യം നല്ല രീതിയിൽ പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് ആ സ്പൂണും ഇല്ല, സ്പൂൺ വെച്ച് നല്ല അമർത്തി അങ്ങ് എടുത്തപ്പോഴത്തേക്കും അതോടുകൂടി നന്നായിട്ട് വന്ന പോലെയാണ്. കുറച്ചൊന്ന് സോഫ്റ്റ് ആണ്, നമ്മുടെ എല്ലാ മാസ്ക് ഇട്ട പോലെ തന്നെ. എന്തോ ഒരു നമ്മൾ പീൽ ചെയ്യുന്ന മാസ്ക് ഇല്ലേ, നമ്മുടെ ഹിമാലയുടെയും എവർ യൂത്തിൻ്റെയൊക്കെ. സോ അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്നെസ് വരില്ല, ഒരു ഒരു അഴുക്കെല്ലാം പോയ ഒരു ഫീൽ വരില്ല. അതേ ഒരു ഫീൽ തന്നെയാണ് എനിക്കും വന്നിരിക്കുന്നത്. പിന്നെ വേറെ എന്താ, അത്രേ തന്നെ ഉള്ളൂ. മേ ബി ഈ രണ്ട് മൂന്ന് ദിവസം ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ മുകളിൽ ഇട്ട് നോക്കിയാലേ നമുക്കറിയുള്ളൂ പിമ്പിളെല്ലാം പോവോ ഇല്ലയോ എന്നുള്ളത്. വേറെ എന്താ, അപ്പോൾ അതാണ് നമുക്ക് വിസിബിളായിട്ടുള്ളൊരു എന്താ പറയുക ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് റിമൂവ് ആയിട്ടുണ്ടോ എന്ന്, അത്യാവശ്യം നന്നായിട്ടായിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ കുറച്ച് ബ്ലാക്ക് കളർ ഉണ്ടാവില്ലേ, അതെല്ലാം പോയിട്ടുണ്ട്. സോ കുഴപ്പമൊന്നുമില്ല, അടിപൊളി അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും വെറുതെ അല്ലല്ലോ അല്ലേ ഫേസ് മാസ്ക് വൈറലായത്. ഓക്കെ, ഇപ്പം എന്തെങ്കിലും ഇല്ലാതെ പറ്റില്ല ആവില്ലല്ലോ അല്ലേ. എന്നാലും സംഭവം പൊളിയായിട്ടുണ്ട്. ഇത് ഞാൻ സെക്കൻഡ് ഡേ ചെയ്യുന്നതാണ്. അപ്പോൾ ആ പിമ്പിളിൻ്റെ മുകളിൽ മാത്രം ഞാൻ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ കുറേ നേരം ഞാൻ കുറേ നേരം വെച്ച് നന്നായി ഡ്രൈ ആയപ്പോൾ ശരിക്കും പീൽ ഓഫ് മാസ്ക് പോലെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് നേരം അത് വെച്ചിരുന്നു കഴിഞ്ഞാൽ നന്നായിട്ട് വലിച്ചെടുക്കുമ്പോൾ ഒരുവിധം ഡേർട്ടും പിന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സും പിന്നെ മുഖത്തിനൊരു നല്ല ഫ്രഷ്നെസ്സും ഒക്കെ എന്തായാലും കിട്ടും, നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന കരുതുന്നു. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ, അടിപൊളിയാണ് റിസൾട്ട്. മേ ബി ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ നല്ല റിസൾട്ടുകൾ കിട്ടുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ടേക്ക് കെയർ, ബൈ ബൈ.